All things shall perish from under the sky. Music alone shall live, music alone shall live, music alone shall live, never to die. All things shall perish from under the sky. Music alone shall live, music alone shall live, music alone shall live, never to die. നമസ്കാരം. ഞാൻ ഫാദർ തോമസ് തൈക്കാട്ടുശ്ശേരി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികനാണ് ഞാൻ. എന്നെ ജനമറിയുന്നത് സംഗീതത്തിൻ്റെ തലത്തിലാണ്. ഞാനൊരു കലാകുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അച്ചാച്ചൻ ശ്രീ എസ് തൈക്കാട്ടുശ്ശേരി ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു നാടകകൃത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കലാജീവിതം എന്ന് പറയുന്നത് അനേകം നാടകങ്ങൾ രചിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്, തരംഗം എന്നിങ്ങനെയുള്ളതായ പല വേദിക സമിതികളിൽ നാടകം അവതരിപ്പിച്ച് ആളുകൾ അംഗീകാരം നൽകിയ ഒരു വ്യക്തിയാണ്. എൻ്റെ ബാല്യകാലം മുതൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ വീട്ടിൽ നടക്കുന്നതായ ഒരു കാലഘട്ടമുണ്ട്. സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഒരു മാസക്കാലം ക്യാമ്പ് റിഹേഴ്സൽ എന്ന് പറയുന്നതായ ഒരു കാര്യം. ആ കാലഘട്ടങ്ങളിൽ എല്ലാ സംഗീത ഉപകരണങ്ങളും വായിക്കുന്നവർ നാടകത്തിൻ്റെ കൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു മാസത്തെ ക്യാമ്പ് റിഹേഴ്സലിൽ എല്ലാ സംഗീത ഉപകരണങ്ങളും അവിടെ വന്ന് ഇതിൻ്റെ റീമ്യൂസിക് സെറ്റ് ചെയ്യാൻ വേണ്ടി കൂടുക പതിവാണ്. അപ്പോൾ ഈ ഒരു മാസക്കാലം അവരവിടെ താമസിച്ച് ഓരോ ഇൻസ്ട്രുമെൻറ്റും വായിച്ച് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് കണ്ടും കേട്ടും എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ സംഗീത കലയോട് അനുരക്തനായി. അങ്ങനെ അത് നോക്കി നിന്നും കേട്ടും ഒക്കെ ഇതിലേക്ക് ആകർഷണമുണ്ടായിട്ട് അവരുടെ കൂടെ കൂടി കുറച്ചൊക്കെയൊക്കെ തട്ടിയും മുട്ടിയും ഒക്കെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. വലിയ കലാകാരന്മാർ ഇപ്പം തിലകന്, ആലുമൂടന്, കെ പി എസ് സി സണ്ണി അങ്ങനെയൊക്കെയുള്ളതായ ആളുകൾ വീട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്ത്, അവർ നാടകത്തിന് വന്ന് ക്യാമ്പ് ചെയ്ത് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെയൊക്കെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അവരുടെ കലാ അഭിരുചിയും നാടക അഭിനയ അഭിരുചിയും ഒക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി ആ ഒരു തലത്തിലും എനിക്കേറെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ പായ്ക്കാട്ട് ബേബിച്ചൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് എനിക്ക് സംഗീതത്തിൽ ആദ്യാക്ഷരം കുറിച്ച് തന്നത്. അദ്ദേഹം കുറിച്ച് തന്നതായ സംഗീതം പിന്നീട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ സ്കൂൾ ഫൈനൽ പാസ്സായി 1969 എൻ്റെ ജീവിതം സെമിനാരിയിലേക്ക്, ഒരു വൈദികനാകുവാനായിട്ടുള്ളതായ തലത്തിലേക്ക് നീങ്ങിയപ്പോൾ പാറയിൽ സെമിനാരിയിലാണ് ഞാൻ ചേരുന്നത്. അപ്പോൾ പാറയിൽ സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആ 3 വർഷക്കാലം വിശുദ്ധ കുർബാനയ്ക്കും മറ്റും ആരാധനയ്ക്കും മറ്റും സംഗീതത്തിൽ സഹായിക്കുവാനായിട്ട് എൻ്റെ ഹാർമോണിയം വായിക്കുവാനുള്ളതായ അറിവ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അച്ഛന്മാരുടെ റെക്ടറച്ചൻ്റെയും അതുപോലെ തന്നെ അഭിവന്യ പടിയറ തിരുമേനിയുടെയും ഒക്കെ പ്രോത്സാഹനം കൊണ്ട് എന്നെ മേജർ സെമിനാരിക്ക് വിട്ടത് മംഗലാപുരത്തേക്കാണ്. അവിടെ വെസ്റ്റേൺ മ്യൂസിക്കിലും കർണാടക സംഗീതത്തിലും ഒത്തിരിയേറെ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ 6 വർഷം കർണാടകയിൽ മംഗലാപുരത്ത് പഠിച്ചു. ഈ 6 വർഷക്കാലവും എല്ലാ ഡിസംബർ മാസങ്ങളിലും ഒരു മാസക്കാലം മദ്രാസിൽ പോയി സാന്തോം സംഗീത അക്കാദമിയിൽ നിന്നും ഫാദർ ചെല്ലാതുരെ എസ് ജെയുടെ കീഴിൽ പരിശീലനം നേടി മടങ്ങി വരാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടെ നിന്നും ആലയമണി എന്നുള്ളതായ ഒരു അവാർഡും എനിക്ക് തന്ന് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ സെമിനാരി പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ആദ്യമായിട്ട് കത്തീഡ്രലും അത് കഴിഞ്ഞ് അതിരമ്പുഴയിലും ഒക്കെ സേവനത്തിനായി പോയപ്പോഴും അവിടെയുള്ള ഗായക സംഘങ്ങളെയൊക്കെ ഒരുക്കാനും അവരുടെ
കഴിവുകളെ വികസിപ്പിക്കാനും ഞാൻ വളരെയേറെ പരിശ്രമിച്ചു. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ വീണ്ടും കർണാടക സംഗീതത്തിൽ അല്പം കൂടി മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് അഭ്യന്യ പടിയറ തിരുമേനിയും അതുപോലെ തന്നെ ഞങ്ങളുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന കരിമ്പാലച്ചനും വികാരി ജനറാൾമാരും ഒക്കെ ചേർന്ന് എന്നെ സംഗീതം പഠിക്കുവാനായിട്ട് അനുവദിച്ചു. ശ്രീ കെ ജെ യേശുദാസിൻ്റെ അപ്പൻ ജോസഫ് അഗസ്റ്റിൻ അദ്ദേഹം എൻ്റെ അപ്പൻ്റെ ഒരു കൂട്ടുകാരനാണ്, നാടകകൃത്ത് എന്ന നിലയിൽ, നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ എന്നെ കൂട്ടി മട്ടാഞ്ചേരിയിലെ ശ്രീ യേശുദാസിൻ്റെ വീട്ടിൽ പോയി യേശുദാസിനെ കണ്ട് കാര്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തരംഗനിസരി എന്ന സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ തിരുവനന്തപുരത്ത് പോയി ചേരുവാനായിട്ട് അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെ ഞാൻ യേശുദാസിൻ്റെ തരംഗനിസരിയിൽ 4 വർഷക്കാലം സംഗീതം അഭ്യസിച്ച് അവിടുന്ന് കലാപ്രതിഭാപട്ടവും ചൂടിയാണ് ഞാൻ മടങ്ങി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് അഭിവന്യ പൗത്തിൽ പിതാവ് എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ രംഗത്ത് അച്ഛൻ എന്ത് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, അന്ന് ചങ്ങനാശ്ശേരി കലാരംഗത്ത് നേരത്തെ പ്രവർത്തിച്ചിരുന്നവരുടെയെല്ലാം സാന്നിധ്യവും അവരുടെ സഹകരണവും അവരുടെ പ്രോത്സാഹനങ്ങളുമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അത് കഴിഞ്ഞത് അല്പം പരിതാപസ്ഥയിലേക്ക് നിന്ന് പോകത്തക്ക രീതിയിലായപ്പോൾ അതിനെയെല്ലാം ഒന്ന് പുനരുദ്ധരിക്കണമെന്നുള്ളതായ ചിന്ത എൻ്റെ മനസ്സിൽ വരികയായിരുന്നു. ഞാൻ പറഞ്ഞു, പിതാവേ, ഇവിടെ നിന്ന് കിടക്കുന്നതായ ആ സംഗീത വിദ്യാലയം തുടരണം. അതുപോലെ തന്നെ സംഗീത അഭിരുചിയുള്ള കലാകാരന്മാർക്ക്, യുവാക്കൾക്ക്, യുവജനങ്ങൾക്ക്, അത് ജാതിമത ഭേദമന്യേ ആർക്കും വന്ന് പഠിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സ്റ്റുഡിയോയും കാര്യങ്ങൾ, ഒരു ഗാനമേള ട്രൂപ്പ്, ഒരു ഡ്രാമ ട്രൂപ്പ് എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നിങ്ങനെ ഞാൻ അഭിവന്യ പൗത്തിൽ പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം അതിനനുസരിച്ച് എനിക്ക് 1989 കൾച്ചറൽ അക്കാഡമിയുടെ ഡയറക്ടറായിട്ട് എന്നെ നിയമിച്ച് മുന്നോട്ട് പോകുവാൻ പറഞ്ഞു. അപ്പോൾ അഭിവന്യ പൗത്തിൽ പിതാവ് തന്നതായ ആ പ്രോത്സാഹനവും അനുഗ്രഹവുമൊക്കെയാണ് മുന്നോട്ട് എന്നെ ഏറെ കൊണ്ടുപോയത്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അക്കാഡമി തുടങ്ങി. ഞാനൊരു ഗാനമേള ട്രൂപ്പ് 1990 ആരംഭിച്ചു, സദസ് ഓർക്കസ്ട്ര. അത് ബഹുമാനപ്പെട്ട മറ്റത്തിൽ അച്ഛൻ ഉദ്ഘാടനം ചെയ്തു തന്നു. ആ ഗാനമേള ട്രൂപ്പ് 3 വർഷക്കാലം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ബഹുമാനപ്പെട്ട പുന്നശ്ശേരിലച്ഛൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയത്. എൻ്റെ ഗാനമേളയുടെ ആദ്യം ഒരു 10-15 മിനിറ്റ് നേരം അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എന്നോടൊപ്പം കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഞങ്ങളുടെ ട്രൂപ്പിലെ ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അച്ഛൻ കൺവെൻഷന്, അതിരൂപത കൺവെൻഷന് പോകുവാൻ തുടങ്ങി. കൺവെൻഷന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഗാനമേള കൊണ്ടുപോകാനായിട്ട് സ്വല്പം തടസ്സം വന്നതുകൊണ്ട് അത് അച്ഛനെ തന്നെ ഏൽപ്പിച്ച് ഗാനമേള ട്രൂപ്പ് പുന്നശ്ശേരിലച്ഛൻ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഞാനപ്പോൾ അതിരൂപത ഗായക സംഘവും അതിരൂപത തലത്തിലുള്ളതായ ചില സംഗീത പരിപാടികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുൻപോട്ട് വന്ന് ഈ കഴിഞ്ഞ ഏതാണ്ട് 30 വർഷമായി ഇപ്പോൾ ഞാൻ ഈ അതിരൂപതയിൽ. 10,000 കുഞ്ഞുങ്ങൾ, അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾ എൻ്റെ ഈ പ്രസ്ഥാനത്തിലൂടെ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടനവധി ആളുകൾ, കലാരംഗത്തുള്ളവരായ ആളുകൾ എൻ്റെ ശിഷ്യരായിട്ടുണ്ട്. ചിലരെല്ലാം സംഗീതം അഭ്യസിപ്പിച്ചുകൊണ്ട് ഖത്തറിലും ഓസ്ട്രിയയിലും അമേരിക്കയിലും ഒക്കെ അവർ സംഗീതം പഠിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നീങ്ങുന്നുണ്ട്. അവരെല്ലാം എൻ്റെ ശിഷ്യരായിട്ടുണ്ട് എനിക്ക്. പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളതായ എല്ലാ പള്ളികളിലെയും ഗായക സംഘത്തെ ഒന്നുകിൽ ഞാൻ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരും അവർ തന്നതായ പ്രോത്സാഹനം, അവരയച്ചു തന്നതായ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ആ ഒരു സാന്നിധ്യവും സഹകരണവും ഒക്കെ എനിക്ക് ഒത്തിരി പ്രോത്സാഹനമായിട്ടുണ്ട്. എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു യേശുദാസിനെ കൊണ്ട് എൻ്റെ പാട്ടുകൾ പാടിക്കണമെന്ന്.
അത് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഹൃദയാഭിലാഷമായത് അത് സാധ്യമാക്കി. രണ്ട് കാസറ്റുകൾ, രണ്ട് ക്രിസ്മസ് സീസണിൽ സ്നേഹാർച്ചനയും സ്നേഹ സരോവരവും എന്ന് പറയുന്നത് രണ്ട് കാസറ്റ് ഞാൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ടുകൾ ശ്രീ യേശുദാസ് പാടി. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമാണ്. പിന്നീട് എൻ്റെ ആഗ്രഹപ്രകാരം ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ നാടകങ്ങൾ അച്ചാച്ചൻ എഴുതി തന്നിട്ടുള്ളതായ നാടകങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ അസംപ്ഷൻ കോളേജിൽ, സെൻറ്റ് ജോസഫ് സ്കൂളിൽ, പായിപ്പാട് സ്കൂളിൽ, സെൻറ്റ് ആൻ സ്കൂളിൽ, അവിടെയൊക്കെ ചെറിയ ചെറിയ നാടകങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ യേശോയുടെ ജീവിത പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതായ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് KPSC സണ്ണി തുടങ്ങിയ പ്രഗത്ഭരായ സിനിമാ താരങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച് പ്ലാമൂട് മുതൽ പട്ടം വരെയുള്ളതായ സ്ഥലത്ത് ലൈവായിട്ട് ഈശോയെ പീഡിപ്പിച്ച് കൊണ്ടുപോകുന്നതും ക്രൂശിൽ തറയ്ക്കുന്നതുമായ രംഗം അവതരിപ്പിച്ചു. അപ്പോൾ തിരുവനന്തപുരത്തുള്ളതായ സീറോ മലങ്കര അംഗങ്ങളും സീറോ മലബാർ അംഗങ്ങളും ലത്തീൻ രൂപത അംഗങ്ങളും ഒന്നടങ്കം സംബന്ധിച്ച ഒരു പരിപാടിയായിരുന്നു ഒരു ദുഃഖവെള്ളിയാഴ്ച അവിടെ അരങ്ങേറിയത്. അതെല്ലാവരുടെയും മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രീഭൂതമാകുവാനായി. അത് അതിൻ്റെ പിന്നോട്ടിങ്ങോട്ട് വന്ന് ഈ ചങ്ങനാശ്ശേരിയിൽ വന്നിട്ടും ഞാൻ പെരുന്ന ഈസ്റ്റ് ഇടവകയിൽ ആ ഈശോയുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് രംഗത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾക്ക് സംഗീതപാഠം പകർന്നു നൽകി ഫാദർ തോമസ് തൈക്കാട്ടുശ്ശേരി എന്ന തൈക്കാട്ടുശ്ശേരി അച്ഛൻ തന്റെ സംഗീതയാത്ര തുടരുകയാണ്.